ഇന്ത്യയിൽ സുവിശേഷം ആദ്യമായി പ്രസംഗിച്ചത് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹ അല്ല, പിന്നെയോ വേറെ ചിലരാണ് എന്ന് വിവാദപരമായി പഠിപ്പിക്കുന്നവരുണ്ട്. മിശിഹയിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകമെങ്ങും ഉണ്ണി ഈശോയുടെ പിറവി തിരുനാളിന്റെ ആഹ്ലാദ തിമർപ്പിലാണ്. ആഹ്ലാദങ്ങളും അലങ്കാരങ്ങളും ആരവങ്ങളുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചകളാണ്. യേശുവിൻ്റെ പിറവിയുടെ സന്ദേശം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ സന്ദേശം ഭാരതഭൂമിയിലേക്കും നമ്മുടെ കൊച്ചു കേരളക്കരയിലേക്കും ആദ്യമായി എത്തിച്ചത് ക്രിസ്തു ശിഷ്യനായ മാർത്തോമാശ്ലീഹ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം. ഈ തോമാശ്ലീഹയും ഭാരതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തൃശൂരിൻ്റെ ആദ്യത്തെ മെത്രാനായ അഡോൾഫ് എഡ്വിൻ മെഡലിക്കോട്ട് 1905 ലണ്ടനിൽ നിന്ന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേര് ഇന്ത്യ ആൻഡ് ദി അപ്പോസ്റ്റിൽ തോമസ് എന്നാണ്. 118 വർഷങ്ങൾക്ക് ശേഷം ചരിത്ര പ്രാധാന്യമുള്ള വളരെ വിജ്ഞാനപ്രദവും ആധികാരികവുമായ ഈ പുസ്തകം ഇന്ത്യയും തോമസ് അപ്പസ്തോലനും എന്ന പേരിൽ തൃശൂർ സെൻറ് തോമസ് കോളേജിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പ്രകാശനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ പുസ്തകം തോമാശ്ലീഹായുടെ ജീവചരിത്രമാണ് എന്ന് കരുതരുത്. ആദിമസഭയിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തോമായുടെ ഒക്കെ പേരിൽ സുവിശേഷങ്ങൾക്ക് ശേഷം ബൈബിളിൽ കാണുന്ന അപ്പസ്തോലന്മാരുടെ നടപടികൾ എന്ന പേരിൽ കാണുന്നത് പോലെയുള്ള നടപടികൾ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തെ വിമർശനാത്മകമായി അപഗ്രഥനം ചെയ്തുകൊണ്ടാണ് മെഡലിക്കോട്ട് പിതാവ് ഒരു 100 മുൻപ് ഈ പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലാകുമ്പോൾ 400 പരം പേജുകളുണ്ട് ഈ പുസ്തകത്തിന്. 100 മറ്റ് പുസ്തകങ്ങൾ ഇതിൽ ഉദാഹരിച്ചിട്ടുണ്ട്. 300 ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ, അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയും സഹകരണവും അപേക്ഷിക്കുകയാണ്. ഈ പുസ്തകത്തിന് 6 ഒരു അനുബന്ധവുമാണ് ഉള്ളത്. അനുബന്ധം എന്ന് പറയുമ്പോൾ ഏതാനും പേജുകളല്ല, ഈ പുസ്തകത്തിൻ്റെ 1/3 ഭാഗം 150 അനുബന്ധമാണ്. അനുബന്ധത്തിൽ 37 വ്യത്യസ്ത വിഷയങ്ങൾ വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ ഗ്രന്ഥകർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട്, ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പുസ്തകത്തിലെ 6 ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, 1 ഗോണ്ടഫോറസ് രാജാവ് ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരാൻ കാരണമായത് ഈ രാജാവിൻ്റെ ഒരു കൊട്ടാര നിർമ്മിതിക്ക് വേണ്ടി ഒരു ശില്പിയെ അന്വേഷിച്ചു വന്ന ഒരു ഹാബാന്റെ കൂടെ തോമാശ്ലീഹ ഇവിടേക്ക് വന്നുവെന്നാണ് പാരമ്പര്യം. പക്ഷേ ഗോണ്ടഫോറസ് രാജാവ് ഒരു ചരിത്ര പുരുഷനാണ് എന്ന് ആരും ആധികാരികമായി ഇന്നുവരെ അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറയുക പതിവ്. എന്നാൽ പുരാവസ്തു ഗവേഷണത്തിൻ്റെയും ഉത്ഖനനം ചെയ്യപ്പെട്ട് കിട്ടിയ നാണയ ശേഖരത്തിൻ്റെയും ശിലാലിഖിതങ്ങളുടെയും പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ശാകന്മാരുടെയും കുഷാന്മാരുടെയും മധ്യേയുള്ള പാർത്തിയൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും 4 അവിടെ 1 ആദ്യ പകുതിയിൽ ചക്രവർത്തിയായി വാണരുളുകയും ചെയ്ത ഗോണ്ടഫോറസ്
ഒരു ചരിത്ര പുരുഷനാണ് എന്ന് മെഡലിക്കോട്ട് പിതാവ് ആധികാരികമായി ഈ പുസ്തകത്തിൽ സമർത്ഥിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായം തോമസ് അപ്പസ്തോലനും ഭാരതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൽ സഭാപിതാവായ തെയദോറിനെ അദ്ദേഹം ഉദ്ധരിക്കുന്നു. അംബ്രോസ്, ജെറോം, മറഫ്രീം തുടങ്ങി പാശ്ചാത്യരും പൗരസ്ത്യരുമായ ഒട്ടേറെ സഭാപിതാക്കന്മാരുടെ രചനകളിൽ തോമാശ്ലീഹായുടെ ഭാരത പ്രേഷിതത്വത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും പരാമർശങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. ഒട്ടേറെ മറ്റ് ഗവേഷണങ്ങൾ, ചരിത്ര പഠനങ്ങൾ, ആദിമ നൂറ്റാണ്ടുകളിലെ ആരാധനാക്രമ പ്രാർത്ഥനകളിൽ, യാമപ്രാർത്ഥനകളിൽ, രക്തസാക്ഷി ചരിത്ര ആവലിയിൽ, സഭയുടെ പഞ്ചാംഗങ്ങളിൽ എല്ലാം തോമാശ്ലീഹ കേരളത്തിലാണ് പ്രവർത്തിച്ചത്. അദ്ദേഹം കൊടുങ്ങല്ലൂരാണ് വന്നത്, അന്നത്തെ മുസ്തിരി പട്ടണത്തിൽ. അദ്ദേഹം രക്തസാക്ഷിയായത് മൈലാപ്പൂരാണ്. അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടത് അവിടെയാണ്. ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാരുടെ ആരാധനക്രമ തിരു പുസ്തകങ്ങളുടെ, പഞ്ചാംഗങ്ങളുടെ, രക്തസാക്ഷികളുടെ പട്ടികയിലൂടെ ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഭാരതവും തോമസ് അപ്പസ്തോലനും തമ്മിലുള്ള ബന്ധം. രണ്ടാം അധ്യായം ഇതാണ് ഇതിലെ പ്രമേയം. മൂന്നാം അധ്യായം തോമാശ്ലീഹായുടെ മൈലാപ്പൂരിലുള്ള കബറിടത്തെ സംബന്ധിച്ചാണ്. ഈ കബറിടം ഇതുപോലുള്ളൊരു കബറിടം തോമാശ്ലീഹ അടക്കം ചെയ്യപ്പെട്ട സ്ഥലം ലോകത്തിൽ ഒരാളും വേറെ ഒരു സ്ഥലത്തും ഉള്ളതായിട്ട് ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല. അത് മൈലാപ്പൂര് മാത്രമേ ഉള്ളൂ. ഒന്നാം നൂറ്റാണ്ട് മുതലിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ ഈ കബറിടം സന്ദർശിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തെയദോർ എന്നുള്ള സഭാപിതാവ് ആംഗ്ലോ സാക്സൺ രാജാവായ ആൽഫ്രഡ് അയച്ച ദൗത്യ സംഘം ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ഒരു ജോൺ മരിഞ്ഞോളി എന്ന മെത്രാൻ ഇവിടെ വന്ന് രേഖപ്പെടുത്തി പോയിട്ടുണ്ട്. മാർക്കോ പോളോ എന്നുള്ള ഒരു വിദേശ സഞ്ചാരി, വാഴ്ത്തപ്പെട്ട ഓഡറിക്ക്, മോണ്ട് കോർവിനോയിലെ ജോൺ എന്നൊരു സന്യാസി, സിൽവിയ എന്ന ഒരു വിദേശ സഞ്ചാരിണി, ഇവരുടെ ഒക്കെ സാക്ഷ്യപത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മൈലാപ്പൂരിലുള്ളതാണ് തോമാശ്ലീഹായുടെ കബറിടം. മറ്റൊരു സ്ഥലവും ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ കൂടുതൽ ചരിത്രപരമായ പഠനങ്ങൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ, ഫർദർ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ്. ഇതിൽ ഒട്ടേറെ വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ മൈലാപ്പൂരിലുള്ള കബറിടത്തിൻ്റെ തുടർ ചരിത്രം വളരെ ആധികാരികമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. തോമാശ്ലീഹായുടെ കബറിടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പൂജ്യ അവശിഷ്ടങ്ങൾ എദേസായിലേക്ക് മാറ്റപ്പെട്ടു. എദേസായിൽ നിന്ന് അത് ചിയോസ് ദ്വീപിലേക്ക്, അത് സംരക്ഷണത്തിന് വേണ്ടി അന്ന് മറ്റ് പലരുടെ ആക്രമണങ്ങൾക്ക് അത് സൂക്ഷിച്ചിരുന്ന സ്ഥലം വിധേയമാകുന്നു എന്ന് കണ്ടപ്പോൾ തോമാ വിശ്വാസികൾ ചിയോസ് ദ്വീപിലേക്ക് ആ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി. പിന്നീട് അവ ഓർത്തോണയിലേക്ക് സംവഹിക്കപ്പെട്ടു. ഇന്ന് അവിടെ അത് ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഈ മൈലാപ്പൂരിൽ കൊല്ലപ്പെട്ടു രക്തസാക്ഷിത്വം വരിച്ചു എന്നതിന് അതിൻ്റെ സ്ഥാനത്ത് അത് കലാമിന എന്നൊരു സ്ഥലത്താണെന്നും അത് മരിയാർഫ എന്ന സ്ഥലത്താണെന്നും ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. മെഡലിക്കോട്ട് തൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഈ പ്രത്യേക അധ്യായത്തിൽ, നാലാമത്തെ അധ്യായത്തിൽ, ഈ മരിയാർഫ എന്നുള്ളതും കലാമിന എന്നുള്ളതും മൈലാപ്പൂരിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഒരുപാട് പുസ്തകങ്ങളെയും പഠനങ്ങളെയും ആസ്പദമാക്കി അത് അസന്നിഗ്ധമായ ഭാഷയിൽ സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൻ്റെ പേര് ഇന്ത്യയുടെ ആരോപിത അപ്പസ്തോലന്മാർ എന്നാണ്. ഇന്ത്യയിൽ സുവിശേഷം ആദ്യമായി പ്രസംഗിച്ചത് ക്രിസ്തുശിഷ്യനായ തോമാശ്ലീഹ അല്ല, പിന്നെയോ വേറെ ചിലരാണ് എന്ന്
വിവാദപരമായി പഠിപ്പിക്കുന്നവരുണ്ട്. പ്രധാനമായി മൂന്ന് പേരുകളുണ്ട്. ഒന്ന് പന്തേനുസ്, രണ്ട് തെയോഫിലസ്, മൂന്ന് ഫ്രുമെൻഷ്യസ്. പക്ഷെ ഈ മൂന്ന് പേരും ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഇന്ത്യ, നാം താമസിക്കുന്ന ഈ ഇന്ത്യ അല്ല എന്നും വിദൂരസ്ഥമായ ഇന്ത്യ അല്ലെങ്കിൽ സഭേയരുടെ ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്ന ഭാഗത്താണ് എന്നും മെഡലിക്കോട്ട് പിതാവ് തൻ്റെ ചരിത്ര ഗവേഷണങ്ങളുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇതിൽ ആധികാരികമായി സ്ഥാപിച്ചിട്ടുണ്ട്. ആറാമത്തെ അധ്യായം, മാണി ശിഷ്യനായ തോമസ് ലീഹായാണോ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളത് ആദ്യമായി എന്ന ചോദ്യത്തിനുള്ള അതിനുള്ള പ്രത്യുത്തരമാണ്. മാണിയുടെ ശിഷ്യന്മാരിൽ ഒരു തോമസ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലാണ്. അതേസമയം നമ്മൾ അറിയുന്നു, ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് കേരളത്തിൽ ക്രൈസ്തവ സഭാ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ ജീവിച്ച മാണി ശിഷ്യനായ തോമസാണ് ഇവിടെ സുവിശേഷം ആദ്യമായിട്ട് പ്രസംഗിച്ചത് എന്നുള്ളത് ചരിത്രപരമായ വലിയ ഒരു പൊരുത്തക്കേടാണ്. വലിയ അബദ്ധജടിലമായ പ്രബോധനമാണത്. തോമസ് ലീഹ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചുവെന്നും മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും അവിടെ തന്നെയാണ് ആദ്യമായി അടക്കം ചെയ്യപ്പെട്ടത് എന്നും മെഡലിക്കോട്ട് പിതാവ് ഈ പുസ്തകത്തിൽ ഇപ്രകാരം സ്ഥാപിക്കുകയാണ്. ഗോണ്ടോഫോറസ് ഒരു ചരിത്ര പുരുഷനാണ് എന്ന് സ്ഥാപിക്കുന്ന ഇതിനേക്കാൾ പഴക്കമുള്ള മറ്റൊരു പുസ്തകം നമ്മുടെ അറിവിൽ ഇല്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിന് മാർത്തോമ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശവും സുവിശേഷ സന്ദേശവും ആദ്യമായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് ഈ തോമസ് ലീഹായിലൂടെയാണല്ലോ. മണ്ണിനെയും വിണ്ണിനെയും കൂട്ടി ഇണക്കുന്ന സ്വർണക്കണ്ണിയായി ഉണ്ണി അവതരിച്ച അവതീർണനായ പുണ്യദിനമാണല്ലോ ക്രിസ്മസ്. പൂജരാജാക്കൾ പുൽക്കൂട്ടിൽ കാഴ്ചവെച്ച പൊന്നിനേക്കാളും മീറയേക്കാളും കുന്തുരുക്കത്തേക്കാളും ചരിത്ര പ്രാധാന്യമുള്ള മെഡലിക്കോട്ട് പിതാവിൻ്റെ ഈ പുസ്തകം ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ദിവ്യ ഉണ്ണിയുടെ പാവന പാദാരവിന്ദങ്ങളിൽ ഒരു സമ്മാനമായി, ഒരു സാക്ഷ്യമായി സഭയ്ക്കും മലയാള സാഹിത്യത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പ്രാർത്ഥനാനിർഭരമായ മംഗള ആശംസകളും നേരുന്നു.